ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ തിരുവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 54 വരെയുള്ള വചനഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 47 മുതൽ 56 വരെയുള്ള തിരുവചനഭാഗം. യേശു കർത്താവ് തൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ച്, അതായത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ തുടക്കം മുതൽ ഞാൻ ഈ വായിച്ച വാക്യങ്ങളുടെ ആരംഭം മുതൽ, അതായത് 47-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു സംസാരിക്കുന്ന വിഷയം നമ്മളുടെ ചിന്തകളുമായി ഒന്ന് താരതമ്യപ്പെടുത്തി കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. വളരെ ശ്രദ്ധയോടെ ഈ വാക്യം നമുക്ക് ധ്യാനിക്കാം. 47-ാമത്തെ തിരുവചനം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ചിന്ത എന്താണ്? നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും നിങ്ങളിന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് നിത്യജീവനുണ്ട്. ചില വാക്കുകളെ നമ്മൾ സമീപിക്കുന്നത് ഇപ്രകാരമാണ്. ആ വാക്യം, അതിനെ ആ വാക്യമായി മാത്രം എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് നിത്യജീവൻ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരവകാശമാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളൊക്കെ പൊതുവെ വിശ്വസിച്ചിരിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിൽ നന്നായി വിശ്വസിക്കുന്ന ആളുകളാണ് എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണോ എന്നുള്ളത് ഗൗരവത്തോടുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളേതെങ്കിലും ഒരു ക്രിസ്തീയ സഭാ സമുദായത്തിൻ്റെ അംഗമായതുകൊണ്ടായിരിക്കാം. വിശുദ്ധ കൂദാശകൾ കൃത്യതയോടെ സ്വീകരിക്കുന്ന വ്യക്തിയായതുകൊണ്ടായിരിക്കാം. നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തുവിനോട് ആയതുകൊണ്ടായിരിക്കാം. നമ്മളുടെ പ്രവൃത്തികളിൽ ക്രിസ്ത്യാനിത്വം പലപ്പോഴും ഉള്ളതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് നാം ക്ലെയിം ചെയ്യുന്നതിന് നമ്മുടെ മുൻപിൽ തെളിവായി പറയാൻ പല ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് സംസാരിക്കുന്ന ഈ ജനസമൂഹം, യേശു ക്രിസ്തു ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാക്ക് പറഞ്ഞത് എന്ന് നമുക്കറിയാം. കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജനസമൂഹം, അവരും വിശ്വസിച്ചിരിക്കുന്നത് അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നതാണ്. വേദപുസ്തകത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വേറെ ചില ഇടങ്ങളിൽ തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ, യേശു ക്രിസ്തുവിങ്കൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നതാണ്. ഞാനും നിങ്ങളും വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുന്നതിന് നമ്മൾ ചില തെളിവുകൾ നിരത്തി വയ്ക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ മുന്നിലിരിക്കുന്ന ഈ സമൂഹവും വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുന്നതിന് അവരുടെ മുൻപിലും അവർക്ക് ചില തെളിവുകൾ നിരത്താനുണ്ട്. എന്തൊക്കെയായിരിക്കും അവർക്ക് നിരത്തി വയ്ക്കാനുള്ള ക്ലെയിം? ഒന്നാമതായി, അവർക്ക് അവകാശപ്പെടാം, അനേകം യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ വെറുക്കുമ്പോൾ, തങ്ങൾ യേശു ക്രിസ്തുവിനെ വെറുക്കാതെ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട് യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നല്ലൊരു ക്ലെയിമാണ്. മാത്രമല്ല, യഹൂദന്മാരുടെ മുൻപിൽ ഒരു ക്രൈസിസ് ഉണ്ട്. യേശു ക്രിസ്തു ഒരു പ്രവാചകനായി അംഗീകരിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ യഹൂദ മത നേതാക്കന്മാർക്ക് ക്രിസ്തു ഒരു ഭീഷണിയായിരുന്നു എന്ന് വേദപുസ്തകം തന്നെ സാക്ഷിക്കുന്നുണ്ട്. അപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ജനം പോവുക എന്ന് പറയുമ്പോൾ, അതായത്
മത നേതാക്കന്മാർക്ക് ഭീഷണിയായ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ തങ്ങളുടെ മതത്തിൻ്റെ കീഴിലുള്ള ജനം പോവുക എന്ന് പറയുമ്പോൾ അത് നേതൃത്വവും അത് ജനവും തമ്മിൽ ഒരു വലിയ വഴക്കിന് അല്ലെങ്കിൽ അപ്രകാരം ഒരു ഫൈറ്റിനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ഇവരെ സിനഗോഗുകളിൽ നിന്ന് മുടക്കാം, നിങ്ങളവൻ്റെ ഉപദേശം കേൾക്കാൻ പോയി എന്നുള്ളത് കൊണ്ട് ഇവരുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള നിരോധനങ്ങൾ ഏർപ്പെടുത്താൻ അവകാശമുള്ള നിയമപരമായ അധികാരമുള്ള ഒരു സംവിധാനമാണ് യഹൂദ സമൂഹത്തിലെ മത നേതാക്കന്മാർ. അവരിൽ പലർക്കും ചില ശിക്ഷകൾ വിധിക്കാൻ വരെ വ്യക്തമായ അധികാരം ഉണ്ടായിരുന്നു എന്നിരിക്കെ അപ്രകാരമുള്ളൊരു നേതൃത്വത്തിൻ്റെ ഇഷ്ടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യഹൂദൻ്റെ മുന്നിൽ വളരെ ശക്തമായൊരു ക്ലെയിമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന അതിശക്തമായൊരു ക്ലെയിമാണത്. ഞങ്ങളുടെ മത നേതാക്കന്മാർ ഇവൻ്റെ അടുത്ത് പോകുന്നതിന് എതിരാണ്, പക്ഷേ അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ പോയതുകൊണ്ട് ഞങ്ങളെ നിരോധിക്കാം, മുടക്കാം, പക്ഷെ എങ്കിലും ഞങ്ങൾ അവൻ്റെ വചനം കേൾക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു നിസാരമായ നിലപാടല്ല, വളരെ ശക്തമായൊരു നിലപാടാണ് അവർ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇനി മൂന്നാമതായിട്ട് അവർക്ക് പറയാൻ കഴിയുന്ന ഒരു ക്ലെയിം, യേശുക്രിസ്തു ഇവരിൽ പലരുടെയും രോഗങ്ങൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകിയിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഇവരുടെ കുടുംബത്തിൽ സമാധാനം സൃഷ്ടിച്ചിട്ടുണ്ട്, ഇതെല്ലാം കൊണ്ടവർക്ക് വ്യക്തിപരമായ ദൈവാനുഭവത്തിൻ്റെ കഥകൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, ക്രിസ്തു നേരിട്ട് അവരിൽ ഇടപെട്ടതിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ ക്രൈസിസിൽ, പ്രതിസന്ധിയിൽ ഇവരെ കരുതുകയും ഇവരിൽ യേശുക്രിസ്തു ഇടപഴകുകയും ചെയ്തതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ, വ്യക്തിപരമായ ദൈവാനുഭവത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഇവരുടെ മുൻപിലുണ്ട്. ഇതെല്ലാമായിട്ടാണ് ഇവർ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഒരുപക്ഷെ ഇന്നത്തെ ഒരു മതവിശ്വാസി, ഒരു ക്രിസ്തീയ മതവിശ്വാസി എന്ന നിലയിലുള്ള ക്രിസ്ത്യാനി ക്ലെയിം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ ദൈവ ക്രിസ്തു ബന്ധത്തിലധിഷ്ഠിതമായ പല കാര്യങ്ങളും ക്ലെയിം ചെയ്യാനുണ്ട് അന്ന് യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു യഹൂദ സമൂഹത്തിന്. ഈ ഒരു സമൂഹത്തോടാണ് യേശുക്രിസ്തു സംസാരിക്കുക. അവിടെ അവരോടാണ് യേശുക്രിസ്തു പറയുക, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് തീർച്ചയായിട്ടും എന്നെക്കുറിച്ചാണ് എന്നവർ ചിന്തിച്ചു പോകുന്നതിൽ അതിശയമൊന്നുമില്ല. കാരണം അവർ ചിന്തിക്കും, ഈ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഇത്രമാത്രം കഷ്ടതകൾ സഹിച്ച് നേതാക്കന്മാരുടെ നിരോധനത്തെ വരെ അതിജീവിച്ച് ഇവൻ്റെ മുന്നിൽ വന്നിരിക്കുകയും ഈ ക്രിസ്തുവിൻ്റെ കരങ്ങളാൽ സൗഖ്യം സ്വീകരിച്ച് വ്യക്തിപരമായ സാക്ഷ്യം സ്വന്തമാക്കുകയും ചെയ്ത ഞങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ പിന്നെ വേറെ ആരാ? മാത്രമല്ല, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസി എന്ന കാറ്റഗറിയിൽ പെടുത്താൻ വേറെ ആളുകൾ ഉണ്ട് താനും. അതാരാണ്? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരാത്തവർ. മത നേതാക്കന്മാരെ ഭയപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരാൻ സാധിക്കാത്ത ഒരു സമൂഹം നിലനിൽക്കുകയാണ്. അപ്രകാരമുള്ള ഒരു സമൂഹം അവിടെ നിലനിൽക്കുമ്പോൾ വിശ്വാസി എന്ന കാറ്റഗറൈസേഷൻ യേശുക്രിസ്തു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചിന്തിക്കുക? യേശുവിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ വിശ്വാസി, യേശുവിൻ്റെ അടുത്ത് വരാത്തവൻ അവിശ്വാസി. സിമ്പിൾ. കേൾക്കുന്ന ഒരു വ്യക്തി വളരെ സിമ്പിളായിട്ട് വിശ്വാസി എന്ന വാക്കിനെ വേർതിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുവിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഞാൻ വിശ്വാസി, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരാത്തവൻ അവിശ്വാസി. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അളക്കുന്നത് ഈ പശ്ചാത്തലത്തിലായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ മുന്നിലിരിക്കുന്ന വചനം കേൾക്കാൻ ഇരിക്കുന്ന ക്രിസ്തീയ സമുദായത്തിൽ അംഗമായിരിക്കുന്ന വിശുദ്ധ കുദാശകൾ നിഷ്ഠയോടെ സ്വീകരിക്കുന്ന നിങ്ങൾ വിശ്വാസി, വിശ്വാസമില്ലാത്ത യേശുക്രിസ്തുവിനെ അറിയാത്ത, ഇനി അറിഞ്ഞിട്ടും പള്ളിയിൽ വരാത്ത, പ്രാർത്ഥനയ്ക്ക് വരാത്ത,
വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത, കള്ളുപിടിച്ച് തലകറങ്ങി നടക്കുന്ന, പാപം ചെയ്ത് ജീവിക്കുന്ന, ദൈവവചനത്തിന് വിരുദ്ധമായി പ്രകടമായി ജീവിക്കുന്ന മനുഷ്യൻ അവിശ്വാസി. ഈ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വചനത്തെ നമ്മൾ സമീപിക്കുക. അപ്പോൾ നമ്മൾ കരുതിപ്പോകും, യേശു പറഞ്ഞ ഈ വാക്ക് എനിക്കുള്ളതാണ്, ഞാനാണ്, ഞാൻ വിശ്വാസിയുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്ന് യേശു പറഞ്ഞാൽ എനിക്ക് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കാഴ്ചപ്പാട് തെറ്റാണ് എന്ന് വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. വിശ്വസിക്കുക എന്നതുകൊണ്ട് ക്രിസ്തു ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മളുടെ ഹൃദയം ഒരുപാട് ജ്വലിക്കേണ്ടിയിരിക്കുന്നു, നമ്മളുടെ കാഴ്ചപ്പാട് ഒരുപാട് വിപുലപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. അതിൻ്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് യേശു കടക്കുകയാണ്. യേശു കടക്കുന്നത് തൻ്റെ ശരീരം ഭക്ഷിക്കുന്ന വിഷയത്തിലേക്കാണ്. അപ്പം എന്ന ഒരു വാക്ക് ക്രിസ്തു എടുത്തുകൊണ്ട് ആ അപ്പത്തിൽ നിന്ന് തൻ്റെ ശരീരം ഭക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ആ സന്ദേശത്തെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കേശ് പറയുന്നതാ, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നിട്ടും മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായ പ്രയോഗങ്ങളാണ് യേശു ക്രിസ്തു ഇവിടെ നടക്കുക. ഞാൻ ഈ ക്രിസ്തു പറയുന്ന ഓരോ സെൻറ്റൻസും യഹൂദൻ്റെ മുഖത്തെ എക്സ്പ്രഷനും തമ്മിൽ എൻ്റെ മനസ്സിലൊരു ഭാവനാപൂർണമായി ഞാനത് കാണാൻ ശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഈ വാക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഈ കേൾക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത് ഒരു കൺഫ്യൂഷനാണ്, ഒരു സംശയമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് ഒരാൾ പറയുക, ഒരു വ്യക്തി പറയുക, ഒരു മനുഷ്യന് എങ്ങനെ അപ്പമാകാൻ കഴിയും? അല്ലെങ്കിൽ പച്ച മജ്ജയും മാംസവുമുള്ള ഒരു രൂപത്തിന് എങ്ങനെ അപ്പമായി മാറാൻ കഴിയും? അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ അവരുടനെ ചിന്തിച്ചു കാണും, എന്തെങ്കിലും പ്രതീകാത്മകമായി യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നതായിരിക്കും അത്. അല്ലാതെ ഇങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് ഒരു മനുഷ്യൻ തന്നെ തന്നെ ഇങ്ങനെ വെച്ചേച്ച് ഞാൻ ബ്രെഡാണ് അപ്പമാണെന്ന് പറയാനായിട്ട് സാധിക്കും? പ്രതീകാത്മകമായ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ആയിരിക്കും. ഈ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ടായിരിക്കും ക്രിസ്തുവിൻ്റെ വാക്കുകളെ അവർ സമീപിക്കുന്നത്. ഉടനെ അടുത്ത വാക്കേശ് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ നിന്നിട്ടും മരിച്ചുവല്ലോ, ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. അവിടെ പണ്ട് സംഭവിച്ച ഒരു വിഷയവുമായിട്ട് ഈ വാക്കിനെ യേശു ക്രിസ്തു താരതമ്യപ്പെടുത്തുകയാണ്. മരുഭൂമിയിലൂടെ ഇസ്രായേലിൻ്റെ യാത്ര, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു യാത്രയാണ് ആ യാത്ര എന്നത്. ആ സുപ്രധാനമായ യാത്ര മരുഭൂമിയിലൂടെ അവരിങ്ങനെ പോകുമ്പോഴാണ് അവർക്ക് വിശക്കുന്നു. വിശക്കുന്ന സമയത്ത് മന്ന സ്വർഗത്തിൽ നിന്ന് ദൈവം പൊഴിച്ചു കൊടുക്കുന്നു. മന്ന ഭക്ഷിച്ചു. ഈ മന്ന ഭക്ഷിച്ചവർ എല്ലാവരും മരിച്ചു. യേശു ക്രിസ്തു പറയുകയാണ്, ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം, അതായത് മരുഭൂമിയിൽ വച്ച് ലഭിച്ച മന്ന എന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മീക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് അവരുടെ പാരമ്പര്യ വിശ്വാസമനുസരിച്ച് സുപ്രധാനമായൊരു വിഷയമാണ്. മരുഭൂമിയിൽ വെച്ച് ദൈവം തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മന്ന കൊടുത്തു എന്ന് പറയുന്നു. ദൈവത്തിലുള്ള അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, ഉറപ്പിച്ച് നിലനിർത്തുന്ന അതിപ്രധാനമായ ഒരു ഘടകമാണ് ഈ മന്ന. ആ മണ്ണെ യേശു ക്രിസ്തു കമ്പാരിസൺ നടത്തുകയാണ്. അത് കഴിച്ചിട്ടും നിങ്ങളുടെ പിതാക്കന്മാർ മരിച്ചു.
എന്ന് പറഞ്ഞാൽ എന്താണ് അതർത്ഥം? ആ മന്നയ്ക്ക് മരണമില്ലായ്മയെ പ്രദാനം ചെയ്യാനുള്ള കരുത്ത് ഇല്ലായിരുന്നു. നിങ്ങൾക്ക് മന്ന പാരമ്പര്യമായി ഒരു വിശ്വാസ വിഷയമാണ്, സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് മന്ന എന്നത് ദൈവം നിങ്ങളെ നടത്തിയ വഴിയുടെ സുപ്രധാനമായൊരു ഓർമ്മയാണ്, സംശയമില്ല. യാതൊരു സംശയവുമില്ല, അത് ദൈവം നിങ്ങൾക്ക് തന്നത് തന്നെയാണ്. സ്വർഗീയ പിതാവ് തന്നെയാണ് തന്നത്. മറ്റൊരിടത്ത് കർത്താവ് പറയുന്നുണ്ടല്ലോ, മോശയല്ല നിങ്ങൾക്ക് മന്ന തന്നത്, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് തന്നതെന്ന് പറയുന്നുണ്ടല്ലോ. സംശയമൊന്നുമില്ല, ഇത് ദൈവം തന്നത് തന്നെയാണ്. ഇത് ദൈവത്തിൻ്റെ നടത്തിപ്പ് തന്നെയാണ്, ഇത് ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. പക്ഷേ അത് തിന്നാൽ നിങ്ങൾ മരിക്കും. ആ മന്ന തിന്നവരെല്ലാം മരിച്ചു, പക്ഷെ ഇത് തിന്നാൽ മരിക്കില്ല. പ്രിയപ്പെട്ടവരെ, മന്നയെ സംബന്ധിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലാണ് മന്ന. ദൈവം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കൊടുത്തതാണ് മന്ന. ദൈവത്തിന് ഇസ്രായേലിനോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകം തന്നെയാണ് മന്ന. പക്ഷെ എന്നാലും ആ മന്നയ്ക്ക് മരണമില്ലായ്മയെ പ്രദാനം ചെയ്യാനുള്ള കഴിവില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിതിനെ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നത്തെ വിശ്വാസത്തിൻ്റെ നിർവചനങ്ങളുമായിട്ടാണ്, ഡെഫിനേഷൻസുമായിട്ടാണ്. നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, സംശയമൊന്നുമില്ല. നിങ്ങളൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പിറന്ന് വീണതിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്, സംശയമൊന്നുമില്ല. നിങ്ങൾ വിശുദ്ധ കൂദാശ സ്വീകരിക്കുമ്പോൾ ആ വിശുദ്ധ കൂദാശകളെല്ലാം ദൈവം തരുന്നതാണ്, സംശയമൊന്നുമില്ല. കർത്താവ് നിങ്ങൾക്ക് കൂദാശകളിലൂടെ ആത്മീയ പരിപോഷണം തരുന്നുണ്ട്, സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൂദാശകൾ മാത്രമല്ല, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോകുന്നുണ്ടാകും, നിങ്ങൾ കുടുംബ നമസ്കാരങ്ങൾ നടത്തുന്നുണ്ടാകും, വിശ്വാസത്തിൻ്റെ പല ഘടകങ്ങൾ നടത്തുന്നുണ്ടാകും, ഇതെല്ലാം ദൈവികമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നിത്യത സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ വേറെ ചില ഘടകങ്ങൾ കൂടെ ആവശ്യമാണ്. നിത്യത സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്ത്യാനി ആയിരുന്നതുകൊണ്ട്, നിങ്ങളൊരു സമുദായത്തിലെ അംഗമായിരുന്നതുകൊണ്ട്, നിങ്ങൾ വിശുദ്ധ കൂദാശകൾ നിഷ്ഠയോടെ സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിത്യത കിട്ടിക്കൊള്ളണമെന്നില്ല. നിത്യത കിട്ടണമെങ്കിൽ അവനെ വിശ്വസിക്കണം. എങ്ങനെ? വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അതാണ് വിശ്വാസത്തിന് ഞാൻ കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള വിശ്വാസമല്ല, വിശ്വാസത്തിന് വചനം കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള വിശ്വാസം. അത് വന്നാൽ നിങ്ങൾക്ക് നിത്യത സ്വന്തമാക്കാൻ കഴിയും. അതാണ് യേശുക്രിസ്തു ഇവിടെ സംസാരിക്കുക. മന്ന ദൈവദത്തമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ മന്ന തിന്നിട്ട് നിങ്ങളുടെ പിതാക്കന്മാർ മരിച്ചു. വിശുദ്ധ കുർബാന ദൈവദത്തമാണ്, സംശയമൊന്നുമില്ല. അത് കർത്താവിൻ്റെ ശരീരമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം സ്വീകരിച്ച യൂദ ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, യോഗ്യതയില്ലാതെ ഈ അപ്പം സ്വീകരിച്ചവരെല്ലാം നശിച്ചു. അപ്പോൾ ഈ വിഷയം ദൈവദത്തമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്യപ്പെടുന്നിടത്താണ് അത് ജീവനാകണോ മരണമാകണോ എന്ന് നിശ്ചയിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമീപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യേശുക്രിസ്തു. യേശു പറയാണ്, ഈ അപ്പം തിന്നുന്നവൻ മരിക്കില്ല, അവന് ജീവനുണ്ട്, അവൻ നിത്യജീവനുണ്ട്. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കുമാണ് യഹൂദൻ്റെ മനസ്സിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറുന്നത്. അവിടെ മുഖഭാവം മാറി അവർ അതൊരു ഡിസ്കഷനിലേക്ക്, ഒരു തർക്കത്തിലേക്ക്, ഒരു ചർച്ചയിലേക്ക്
അവിടെ മാറുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു എന്നാണ്. കണ്ടോ, വിശ്വാസിയാണെന്ന് സ്വയം അവകാശപ്പെട്ട ഒരു സമൂഹമാണ്. പക്ഷേ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞപ്പോൾ അതവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാനുഷികമായി നോക്കിയാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല, ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് തൻ്റെ ശരീരം അപ്പമായിട്ട് ഭക്ഷിക്കാൻ തരികയും, ഇതെങ്ങനെ സാധിക്കും? പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഇതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വളരെ കാര്യമായി കടന്നുകൂടുന്ന ഒരു ചിന്തയാണ്. ഇത് നടക്കില്ലാത്ത കാര്യമാണ്. ജനം അങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇപ്രകാരം ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് പരസ്പരം വാദിക്കുന്ന ഈ യഹൂദ സമൂഹം തന്നെയാണ് സ്വയം വിശ്വാസിയാണ് എന്ന് ആദ്യം ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തു പറയുന്ന വാക്കിനെ അതിൻ്റെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതിനെ മാത്രം വിശ്വാസത്തിലെടുക്കുകയും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് മാനുഷികമായ കാഴ്ചയിൽ തോന്നുന്നതിനെ വിശ്വാസത്തിലെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. എന്നിട്ട് അവർ സ്വയം ക്ലെയിം ചെയ്യുകയാണ് അവർ വിശ്വാസിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമുള്ളൊരു ചിന്തയാണ്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ മുന്നിൽ യേശു ക്രിസ്തു പറയുന്ന വാക്കുകളിൽ ഈ പറഞ്ഞ രണ്ട് തട്ട് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രാക്ടിക്കലി ഇമ്പോസിബിളായിട്ടുള്ള ചില കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമുദായ സംവിധാനത്തിൻ്റെ കീഴിലാണെങ്കിലും നിങ്ങൾ അവിശ്വാസിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. വിശ്വാസത്തിൻ്റെ എത്ര ശക്തമായ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്താലും യേശു ക്രിസ്തു പറയുന്ന വാക്കിന് രണ്ട് തട്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ പറയും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആർക്കും ഈ വചനത്തെ ചൊല്ലി ഒരു വാഗ്വാദമോ തർക്കമോ ഇല്ല. കാരണം അതൊരാശ്വാസത്തിൻ്റെ, അതൊരു സാന്ത്വനത്തിൻ്റെ, അതൊരു സൗഖ്യത്തിൻ്റെ വാക്കാണ്, പ്രയോഗമാണ്. എന്നാൽ രണ്ടാമത്തെ വാക്ക് യേശു പറയാണ്, നിന്റെ ഇടത്തെ കർണം തടിക്കുന്നവന് നിന്റെ വലത്തെ കർണം കൂടെ കാണിച്ചു കൊടുക്കുവീൻ. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ, ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. മനസ്സിലായോ? ഇങ്ങനെയല്ലേ നിങ്ങൾ വചനത്തെ സമീപിക്കുക? യേശുക്രിസ്തു പറയുന്ന നിങ്ങൾക്ക് പ്രയോജനകരമായ വാക്കിനെ നിങ്ങൾ വിശ്വാസമായിട്ട് പറയുകയും യേശുക്രിസ്തു പറയുന്ന ചില വാക്കുകളെ മാനുഷികമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, ലോകപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവിശ്വാസിയാണ്. ആദ്യം പറഞ്ഞു, വിശ്വാസി വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെച്ച വിശ്വാസത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമുക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ, യേശുക്രിസ്തു പറയുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ, താൻ പറയുന്ന വാക്ക് എന്തായാലും അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പോസിബിലിറ്റി ഇമ്പോസിബിലിറ്റി ഒന്നും നോക്കാതെ, അതെൻ്റെ കർത്താവ് പറഞ്ഞ വാക്ക് എന്ന ബോധ്യത്തിൽ അതിനെ 100% സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വസിക്കുന്ന വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി. അവനാണ് വിശ്വാസി. അതെന്തോ ആകട്ടെ, ശരിയാണ്, മാനുഷികമായി ഒരാളുടെ ശരീരം ഭക്ഷിക്കാൻ തരിക എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. പക്ഷേ യേശു ക്രിസ്തു തൻ്റെ പരശുശുശ്രൂഷ കാലയളവിൽ തന്നെ പ്രൂവ് ചെയ്തു ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലാക്കുന്നത്. എങ്ങനെയാ? അപ്പം തൻ്റെ ശരീരമായിട്ട് ക്രിസ്തു തരികയാണ്. തൻ്റെ ശരീരവും അപ്പവും ഒന്നായി ചേരുന്ന ഒരു അനുഭവം, അതാണ് വിശുദ്ധ കുർബാന. അപ്പം തൻ്റെ ശരീരമായി മാറുന്ന അനുഭവം, സാധാരണ ഗോതമ്പപ്പം യേശു ക്രിസ്തുവിൻ്റെ ശരീരമായി പരിണമിക്കുന്നൊരനുഭവം. ഇവിടെ വാസ്തവത്തിലൊരു പരിണാമത്തിൻ്റെ അനുഭവത്തിലൂടെ ക്രിസ്തു തൻ്റെ ശരീരത്തെ മനുഷ്യന് ഭക്ഷിക്കാവുന്ന രീതിയിൽ അവനിലേക്ക് നൽകുകയാണ്.
കണ്ടോ, ഇതാണ്, ഇത് സൃഷ്ടാവിന് മാത്രം കഴിയുന്ന ഒരു വാക്യം, ഒരു ഒരു കാര്യമാണ്. ഇത് സൃഷ്ടാവിന്, പ്രപഞ്ചത്തെ നിർമ്മിച്ച ഒരു വ്യക്തിക്ക് മാത്രം കഴിയുന്ന, ഇത് മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ല, ഇത് ശാസ്ത്രത്തിന് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു വസ്തുവിനെ മനുഷ്യൻ്റെ ശരീരമായി പരിണമിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് സൃഷ്ടാവായ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, യേശു ക്രിസ്തു ആരാണ്? അവൻ ദൈവമാണ്. അവൻ ദൈവമാണ് എന്നിരിക്കെ മനുഷ്യൻ്റെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത വിഷയങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ പ്രായോഗികമാക്കാൻ തക്കവണ്ണം ഈ ദൈവത്തിന്, ഈ സൃഷ്ടാവിന് കഴിയും. അവനെന്തു പറഞ്ഞാലും, ഏതു വചനം പറഞ്ഞാലും അത് സാധിക്കും, അത് നടക്കുന്നതാണ്, അതെല്ലാം പ്രാക്ടിക്കലാണെന്ന് പച്ചയായി വിശ്വസിക്കുന്നവനെ വിളിക്കേണ്ട പേരാണ് ക്രിസ്ത്യാനി, വിശ്വാസി. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളിങ്ങനെ ഒരു വിശ്വാസിയാണോ? പലപ്പോഴും ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ദൈവവചനമൊക്കെ കേട്ട് ഇങ്ങനെ ആളുകൾ ഇരിക്കും. അവസാനത്തെ ദിവസമൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ അവർ പലരും പറയുന്നുണ്ട്, എല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛാ, പക്ഷേ ഇതുവല്ലതും നടക്കുമോ? സഹോദരനോടൊക്കെ രമ്യപ്പെടുക, ക്ഷമിക്കുക. എനിക്ക് 10 ലക്ഷം രൂപ ഒരാൾ തരാനുണ്ട്, അവനോട് ഞാൻ രമ്യപ്പെടുക, അവനെ ഞാൻ സ്നേഹിക്കുക. എന്നെ സമൂഹത്തിൻ്റെ മുൻപിൽ അപമാനിച്ചവനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, ആ കേസ് ഞാൻ നിരുപാധികം ക്ഷമ ചോദിച്ചുകൊണ്ട് പിൻവലിക്കുക. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് ചെയ്താൽ ലോകം എന്നെ ഭ്രാന്തനെന്ന് വട്ടനെന്ന് വിളിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാര്യമൊക്കെ സത്യമോ? അങ്ങനെ ചെയ്യുന്നതാണ് ദൈവികം, അത് സംശയമൊന്നുമില്ല, അത് സത്യം തന്നെയാണ്. വചനത്തിന് മാറ്റമൊന്നുമില്ല, സംശയമില്ല, അത് ശരിയാ, അതാണ് ശരി. പക്ഷെ എന്നെ കൊണ്ടത് പറ്റില്ല. എന്നിട്ട് ഈ പറയുന്ന വ്യക്തി സ്വയം പറയും, ഞാൻ വിശ്വാസിയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വചനം ആപ്ലിക്കബിളാക്കി മാറ്റാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതിന് പ്രാക്ടിക്കലി സാധിക്കില്ല എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ക്രിസ്ത്യാനി അല്ല കേട്ടോ, നീ ക്രിസ്ത്യാനി അല്ല, നിനക്ക് നിത്യജീവനില്ല. യേശു ക്രിസ്തു പറയുന്ന സകല വചനവും പ്രായോഗികമാണ്. അത് സൃഷ്ടാവിൻ്റെ കാഴ്ചയിൽ അത് പ്രായോഗികമാണ്. ആ സൃഷ്ടാവുമായിട്ട് ഞാൻ ഒന്നായി ചേരുമ്പോൾ ഇതെന്നിൽ നടക്കും. യഹൂദന്മാർ യേശു ക്രിസ്തു പറയുന്ന ഈ വാക്ക് കേട്ട് ഇഷ്ടപ്പെടാതെ മടങ്ങിപ്പോയപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. അപ്പോൾ ശിഷ്യന്മാർ തിരിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെവിടെ പോകാൻ, നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. അപ്പോൾ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ അവബോധമുണ്ട്, ഇത് നിത്യജീവൻ്റെ വചനമാണ്, നിത്യജീവൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവർ, അപ്പോൾ യേശു ക്രിസ്തു പറയുന്ന വാക്ക് പ്രാക്ടിക്കലി പോസിബിൾ ഓർ ഇമ്പോസിബിൾ എന്നുള്ള ഘടകം മാറ്റിവെച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവം സംസാരിക്കുന്നത് നിത്യജീവൻ്റെ വചനമാണ് എന്ന അവബോധത്തോടെ ആ വചനത്തെ തർക്കം കൂടാതെ, സംശയം കൂടാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ 100% എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വഹിക്കുന്ന ഒരു വിശ്വാസിയായി മാറാൻ ചങ്കൂറ്റമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക. അങ്ങനെയുള്ളവർക്ക് നിത്യജീവനുണ്ട്. ഇത്തരത്തിൽ നിത്യജീവൻ്റെ വലിയ തിരിച്ചറിവിലേക്ക് വളരാൻ, ദൈവരാജ്യാനുഭവത്തിൽ പങ്കാളിയാകാൻ, ഒരു ഉത്തമ വിശ്വാസിയായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളെ കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ തലങ്ങളിലേക്ക് അവിടെ ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിന് ഞങ്ങൾ വയ്ക്കുന്ന മാനുഷികമായ മാനദണ്ഡങ്ങളല്ല, മറിച്ച് വചനം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. തമ്പുരാനെ, അങ്ങയുടെ ശരീരം ഭക്ഷിച്ചു എങ്കിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ പ്രായോഗികത ചിന്തിച്ച് ആ ശരീരത്തിൻ്റെ സ്വീകരണത്തിൽ നിന്ന് അന്യരായിപ്പോയ യഹൂദന്മാരെ പോലെയല്ല, മറിച്ച് സൃഷ്ടാവ് സംസാരിക്കുന്ന വാക്കുകൾ ജീവൻ്റെ വചനമാണ്, അത് നിത്യജീവൻ ഉതകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതെന്തായിരുന്നാലും അത് പ്രായോഗികമാക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന അവബോധത്തോടെ വചനത്തെ 100% വിലക്കെടുക്കുന്ന ഉത്തമ വിശ്വാസിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, സകല വിശുദ്ധന്മാരെ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ.